ഷൺമുഖപ്രിയ ഗജസാമ്രാൻ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ. ഈ പേര് കേൾക്കാത്ത ആനക്കമ്പക്കാരും പൂരപ്രേമികളും കുറവായിരിക്കും. തൃശൂർ ജില്ലയിലെ പ്രകൃതിസുന്ദരമായ ഗ്രാമങ്ങളിലൊന്നാണ് ഏങ്ങണ്ടിയൂർ. ഏങ്ങണ്ടിയൂരിൻ്റെയും ചുള്ളിപ്പറമ്പിൽ തറവാടിൻ്റെയും അഭിമാനമാണ് ഗജവീരൻ വിഷ്ണുശങ്കർ. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ഹൈവേ NH 66 ഏങ്ങണ്ടിയൂർ ഏത്തൈ ജംഗ്ഷൻ. അവിടെ നിന്നും കുറച്ച് നടന്നാൽ ആനയുടമ ചുള്ളിപ്പറമ്പിൽ ശശിധർ ചേട്ടൻ്റെയും അനിയൻ നിഖിൽ ചേട്ടൻ്റെയും വീട്. അതും കഴിഞ്ഞ് നാലടി നടന്നാൽ ഗജരാജൻ വിഷ്ണുശങ്കറിനെ കെട്ടാറുള്ള തറി. ഒരുപാട് ആനകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ചുള്ളിപ്പറമ്പിൽ തറവാട്. ഇപ്പോൾ വിഷ്ണു മാത്രമേയുള്ളൂ. കേരളം കണ്ട ഉയരക്കേമന്മാരിൽ പ്രമുഖനായിരുന്ന സൂര്യൻ ഈ തറവാടിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോഴത്തെ ചിറക്കര ശ്രീറ. അങ്ങനെ ഒരുപാട് ആനകൾ വന്നും പോയും നിന്നൊരു സ്ഥലമാണ് ചുള്ളിപ്പറമ്പിൽ ആനത്തറവാട്. ഒരവസരത്തിൽ 9 ആനകൾ വരെ ഉണ്ടായിരുന്ന ചുള്ളിപ്പറമ്പിലെ ഇപ്പോഴത്തെ യുവരാജാവാണ് വിഷ്ണുശങ്കർ. വില്ലൻ പരിവേഷമുള്ള നായകൻ, അതാണ് വിഷ്ണുശങ്കർ. ഒറ്റനോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന മേനിയഴകും ആരോടും കിടപിടിക്കുന്ന നിലവും. പറവൂർ ചക്കുമശ്ശേരിയിൽ ഷൺമുഖസ്വാമിയുടെ മുൻപിൽ ഒരുപാട് തവണ അത് തെളിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുവിനെ ഷൺമുഖപ്രിയ ഗജസാമ്രാട്ട് എന്ന് വിളിക്കുന്നത്. അറിയുന്ന ആനക്കാർ അവനെ ഇരട്ടച്ചങ്കൻ എന്നാണ് വിളിക്കുന്നത്. അത് കേട്ടാൽ തന്നെ ആളെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ചുമ്മാ ആർക്കും വന്ന് അഴിച്ചുകൊണ്ട് പോവാൻ പറ്റുന്ന ആളല്ല വിഷ്ണു എന്നർത്ഥം. രണ്ടടി കൊടുത്ത് പേടിപ്പിക്കാം എന്ന് വെച്ചാൽ അതിലൊന്നും പേടിക്കുന്നവനല്ല വിഷ്ണു. ഇരട്ടച്ചങ്കനെ കൊണ്ടു നടക്കാൻ ഇരട്ടച്ചങ്കന്മാർ തന്നെ വരണം. എപ്പോഴാ ദേഷ്യം വരുന്നത് എന്ന് അവന് തന്നെ അറിയില്ല. അങ്ങനെ ആർക്കും പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കുന്ന സ്വഭാവക്കാരനല്ല വിഷ്ണു. അവന് തോന്നിയാൽ മാത്രമേ അവൻ കിടക്കുകയുള്ളൂ, അല്ലാതെ ആരെ കൊണ്ടും കിടത്താൻ പറ്റില്ല. എന്നാൽ അവനെ അറിഞ്ഞു പെരുമാറുന്നവർക്ക് അവൻ നല്ല കുട്ടിയുമാണ്. എത്ര കൊലകൊമ്പനായാലും കട്ടക്കലിപ്പനായാലും അവർക്കൊക്കെ ഉണ്ടാവും അവർ സ്നേഹിക്കുന്നതും അവരെ ഒരുപാട് സ്നേഹിക്കുന്നതുമായ ഒരു ഹൃദയം. അതെ, അതാണ് വിഷ്ണുവിൻ്റെ മിനിച്ചേച്ചി, അവൻ്റെ ഉടമ ശശിധർ ചേട്ടൻ്റെ ഭാര്യ. അവിടെ മാത്രമാണ് അവൻ തോറ്റുകൊടുത്തിട്ടുള്ളത് സ്നേഹത്തിൻ്റെ മുൻപിൽ. ബാക്കി എന്തും വിഷ്ണുവിന് ഒരു വിഷയമേ അല്ല. കുളിക്കാൻ വീട്ടിൽ വന്നാൽ അവനുള്ള വിഹിതം അടുക്കളപ്പുറത്തുണ്ടായിരിക്കും. അത് എന്തുമാവാം, പായസമോ ചെറുകടിയോ മധുര പലഹാരങ്ങളോ എന്തും. ആ ഭക്ഷണത്തിൻ്റെ അളവോ തൂക്കമോ അല്ല, അത് തരുന്ന മനസ്സിൻ്റെ വലിപ്പവും സ്നേഹവുമാണ് വിഷ്ണുവിൻ്റെ മനസ്സും വയറും നിറയ്ക്കുന്നത്. വിഷ്ണുവിന് അവിടെയൊരു കൊച്ചു കൂട്ടുകാരി കൂടിയുണ്ട്, ബബ്ലി. അവർ നല്ല കൂട്ടാണ്. കുളിക്കാൻ വരുമ്പോഴാണ് കാണുന്നത്. വിഷ്ണുവിന് കൊടുക്കുന്നതിൽ ഒരു പങ്ക് ബബ്ലിക്കുമുള്ളതാണ്. അതും പോരാതെ വിഷ്ണുവിന് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കയ്യിൽ നിന്ന് താഴെ വീഴുന്നുണ്ടോ എന്ന് നോക്കി ബബ്ലി അവിടെ കറങ്ങി നടക്കുന്നുണ്ടാവും. അതും കൂടി അകത്താക്കി ആള് ബൈ പറഞ്ഞ് കൂട്ടിൽ പോവുകയുള്ളൂ. അവിടുത്തെ നായക്കുട്ടിയാണ് ബബ്ലി. 38 വയസ്സിനോടടുത്താണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ പ്രായം. 17 വയസ്സുള്ളപ്പോഴാണ് ഉത്തരേന്ത്യക്കാരനായ വിഷ്ണുശങ്കർ ചുള്ളിപ്പറമ്പിൽ തറവാട്ടിലെത്തുന്നത്. മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പ്രത്യേകതകളുള്ളവനായിരുന്നു ആ കറുമ്പൻ ചെക്കൻ. 22 വയസ്സ് കഴിഞ്ഞാണ് ശരിക്കും നീരൊലിക്കാൻ പോലും തുടങ്ങിയത്. നീരുകാലത്തും അതിനോടടുത്ത ദിവസങ്ങളിലും തൻ്റെതായ ചിട്ടവട്ടങ്ങളിൽ കർക്കശക്കാരനാവും വിഷ്ണുശങ്കർ. അതിനാൽ തന്നെ ആ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ തറയിൽ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് പരിപാടികൾ മാത്രമാണ് വിഷ്ണു എടുക്കുന്നത്. 55-60 പരിപാടികൾ, അതും അടുത്ത സ്ഥലങ്ങളിൽ. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് കമ്മിറ്റിക്കാർ അവനു വേണ്ടി വരുമെങ്കിലും ദൂരയാത്ര പരമാവധി ഒഴിവാക്കാൻ അവൻ്റെ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കാറുണ്ട്. ഉത്തർപ്രദേശിലെ കമല സർക്കസ് കമ്പനിക്കാർ കേരളത്തിൽ നിന്നും കൊണ്ടുപോയ 9 ഉയരമുള്ള പിടിയാനയുടെ കുട്ടിയാണ് വിഷ്ണു എന്ന് പറയപ്പെടുന്നു. ശരീരപ്രകൃതിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു അടിപൊളി ഗജസുന്ദരനാണ് വിഷ്ണു. 18 നഖം, ഉയർന്ന ഇരിക്കസ്ഥാനം, അതിലും ഉയർന്ന തലക്കുനി, വിരിഞ്ഞുയർന്ന മസ്തകം, നിലം മുട്ടുന്ന തുമ്പിക്കൈ, കീറലോ തുളയോ ഇല്ലാത്ത വലിപ്പമുള്ള ചെവികൾ, ഉറച്ച ബലമുള്ള നടയും അമരവും, കുറവല്ലാത്ത ഇടനീളവും, നീളമുള്ള വാലും, കൊമ്പ് കൂട്ടുകൊമ്പാണ് എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. 100 ദിവസത്തിലേറെ നീരിൽ നിൽക്കുന്ന ആനയാണ് വിഷ്ണുശങ്കർ. കന്നിമാസം തുടക്കം മുതൽ ധനുമാസം അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ് നീരുകാലം.
തൃപ്രയാറപ്പന്റെ ശീവേലിയെടുത്താണ് സീസൺ ആരംഭിക്കുന്നത്. തൃപ്രയാറപ്പനെ തൊഴാതെ ഒരിക്കലും അതിലെ പോവാറില്ല. തൊഴാതെ പോയാൽ ആ പരിപാടി ഒരിക്കലും ശുഭമായിരിക്കില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഇപ്പോൾ ഒരുവിധം എല്ലാ പൂരങ്ങളിലും ചുള്ളി അവന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ആ പ്രൗഢഗംഭീരമായ വരവ് ആഘോഷമാക്കി ആവേശമാക്കി നെഞ്ചിലേറ്റിയിരിക്കുകയാണ് പൂരപ്രേമികളും ആനക്കമ്പക്കാരും. പറയാൻ മറന്നു, ചുള്ളി, അതാണ് ആനക്കേരളം വിഷ്ണുശങ്കരനെ വിളിക്കുന്ന ചുരുക്കപ്പേര്. ചുള്ളിയെക്കുറിച്ച് പറയുമ്പോൾ കാവടി നാരായണേട്ടനെ ഉറപ്പായും പറയണം. അതൊരു അടിപൊളി കൂട്ടുകെട്ടാണ്. എന്നുവെച്ചാൽ ബാക്കി എല്ലാവരും മോശം എന്നല്ല കേട്ടോ, എന്തോ ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിരുന്നു. ഇരട്ടച്ചങ്കുള്ള ചുള്ളിയെ അഴിച്ച ഒരു ട്രിപ്പിൾ ചങ്കൻ ആനക്കാരനുണ്ടായിരുന്നു. ആള് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ആനയുടെ കൂടെ. പക്ഷേ അതൊരു ചരിത്രമായിരുന്നു. ഷിജു, അതാണ് ആ ചേട്ടന്റെ പേര്. കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ഷിജുവേട്ടൻ വിഷ്ണുവിനെ അഴിച്ചതിൻ്റെ അടുത്ത ദിവസം കപ്പിയൂർ പൂരം. കൂടി വരാൻ ആരും തയ്യാറല്ല. ആൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. ഷിജുചേട്ടൻ ഒറ്റയ്ക്ക് പരിപാടിയെടുത്തു. രണ്ടാമനോ മൂന്നാമനോ ആരുമില്ല. പൂര കമ്മിറ്റിയിലെ ആരോ വലിയ കോലു പിടിച്ചു. അത്ര തന്നെ. ഷിജുചേട്ടൻ ഇപ്പോഴില്ല. ഒരു ലോറി അപകടത്തിൽ മരണപ്പെട്ടു. ആരും പേടിക്കുന്ന ചുള്ളിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു, കായ്ക്കുട്ടിയേട്ടൻ. കുറേ കാലം മുൻപാണ് ആള് പറഞ്ഞാൽ ആന കേൾക്കും. അത് തറയിലായാലും ഏത് പൂരപ്പറമ്പിലായാലും പെരുന്നാളിലായാലും. അത്രയ്ക്ക് അടുപ്പമായിരുന്നു ആളും ചുള്ളിയും തമ്മിൽ. കായ്ക്കുട്ടിയേട്ടൻ ഇപ്പോഴില്ല. ആനക്കാരില്ലെങ്കിലും ധൈര്യമായി കയറി ചെല്ലാൻ കഴിയുമായിരുന്ന ഒരേ ഒരാൾ ഈ ചേട്ടൻ മാത്രമായിരുന്നു. ചുള്ളിപ്പറമ്പിൽ തറവാട്ടിൽ പോയാൽ ആ തൊടിയിലെ ഓരോ ചെടികൾക്കും മരങ്ങൾക്കും പറയാനുണ്ടാവും ഓരോ ആനക്കാരുടെയും കഥകൾ. അവരുടെ ഓർമ്മകളാണ് അവർ വെച്ചുപോയ ആ മരങ്ങൾ. നിലവുകൊണ്ടും ഭംഗി കൊണ്ടും ഈ ആനക്കേരളത്തിൽ തൻ്റേതായ സ്ഥാനമുറപ്പിച്ച ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ എന്ന ഗജരാജ കില്ലാടിയുടെ പേരും പെരുമയും നാൾക്കുനാൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കരിവീരൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നെറ്റിപ്പട്ടത്തിലൂടെ.